ആദ്യമായിട്ട് പ്രൈസ് കിട്ടിയത്. കവിതയല്ലെന്ന് യൂത്ത് ഫെസ്റ്റിവലിൽ ആദ്യമായിട്ട് പുറത്തു പോയി പ്രൈസ് വാങ്ങിയത് ചുള്ളിക്കാട് മാഷിന്റെ പിറക്കാത്ത മകൻ എന്ന കവിത ചൊല്ലിയിട്ടാണ്. അതിന് ആ ഒരു സമയം തൊട്ട് എന്താണെന്നൊന്നും അറിയത്തില്ല. ആ സമയത്ത് ചുള്ളിക്കാട് മാഷിന്റെ കവിത അങ്ങനെ ഒരു ആ പ്രായത്തിൽ അങ്ങോട്ട് എല്ലാം മനസ്സിലാക്കി എടുക്കാൻ പറ്റിയതായിരുന്നില്ല. എന്നാലും എനിക്ക് ആ പ്രൈസ് കിട്ടിയതുകൊണ്ടാവണം ചുള്ളിക്കാട് മാഷിന്റെ കവിത അപ്പൊ ഏറ്റവും പരിചയവും. അങ്ങനെ അങ്ങനെ ഇഷ്ടം 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 കൂടി കൂടി കൂടിയിട്ട് പി ജിക്ക് ഡെസർട്ടേഷൻ ചെയ്തതും ചുള്ളിക്കാട് മാഷിന്റെ കവിതകളെ വെച്ചിട്ട്. ബിംബകൽപ്പനകളും പ്രയോഗ സാധ്യതകളും ചുള്ളിക്കാടിന്റെ കവിതകളിലെന്ന് വെച്ചിട്ട് ഡെസർട്ടേഷൻ ആണ് ചെയ്തത്. ചുള്ളിക്കാട് മാഷിന്റെ ഗദ്യ കവിതകളാണ് എനിക്ക് ഗദ്യ കവിത എഴുതാൻ ഒരു സ്വാധീനം എന്ന് പറയാം. എന്ന് വെച്ചിട്ട് അനുകരിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. എൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ എഴുതിയിട്ടുള്ളത്. എങ്കിലും ചുള്ളിക്കാട് മാഷ് എഴുതിയിരിക്കുന്ന ഗദ്യ കവിത എല്ലാവരെയും മോഹിപ്പിക്കുന്നതാണ്. എപ്പോഴും ഓരോ വാക്കിലും ഒരു പുതുമ, ഓരോ പ്രയോഗത്തിലും ഒരു പുതുമ. എനിക്ക് എപ്പോഴെങ്കിലും അതിനേക്കാളും നന്നായിട്ട് എഴുതണമെന്ന്, അതുപോലെ എന്നല്ല അതിനേക്കാളും നന്നായിട്ട് എഴുതണമെന്നാണ് ആഗ്രഹം. എന്നെ ഏറ്റവും പ്രചോദിപ്പിച്ചിട്ടുള്ള കവി, എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള കവി ബാലചന്ദ്രൻ പിള്ളയുടെ ഭാഷയാണ്. കനകമയിലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും. ഈ പുഴയ്ക്ക് ചരിത്രത്തിൽ ഇടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിന്റെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു ആദ്യത്തെ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ശിവലിംഗം ഉങ്ങിയെടുത്തത് നമ്മുടെ ഈ പുഴയിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം ഇവിടെ മാത്രം അവസാനിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു സാമൂഹിക ചരിത്രം വെച്ച് നോക്കുമ്പോൾ പ്രതിഷ്ഠ എന്ന് മാത്രമല്ല പിന്നാക്ക വിഭാഗക്കാർക്ക് വേണ്ടി ആദ്യമായിട്ടൊരു സംസ്കൃത സ്കൂൾ തുടങ്ങിയതും അരിപ്പുറത്താണ്. എപ്പോഴേക്കോ അതങ്ങ് നിന്നു പോയെങ്കിലും 2008 സാന്ദ്രാനന്ദ സ്വാമി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സ്കൂൾ വീണ്ടും സ്ഥാപിക്കേണ്ടത്. ശ്രീ ശിവഗിരി ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അരിപ്പുറത്ത് വീണ്ടും സ്കൂള്. ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് അധ്യാപികയായത്. ആദ്യത്തെ അധ്യാപിക എന്നുള്ളത് മാത്രമല്ല എനിക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ. ടീച്ചിങ് പ്രൊഫഷനിൽ എന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇവിടെ ഞങ്ങളുടെ സ്കൂളിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അധ്യാപിക ആയപ്പോൾ ഞാൻ വിചാരിച്ചത് കുട്ടികളെ വെറുതെ അങ്ങോട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് എന്തെങ്കിലും ആക്കണം എന്നല്ല. അവർക്ക് പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കലാപരമായിട്ടുള്ള കഴിവുകൾ, അഭിരുചികൾ, അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണ ഒരാളാവണമെന്നാണ് എനിക്കിഷ്ടം. വെറുതെ നമ്മൾ എന്നും പാഠങ്ങൾ തന്നെ പഠിച്ചിട്ട് ഒന്നും ആവണില്ല എന്ന് എനിക്ക് തോന്നണം. എന്ന് വെച്ചിട്ട് ഭൗതികമായിട്ട് നമ്മൾ ഒരുപാട് വലുതാവുന്നുണ്ടായിരിക്കും, പിന്നെ കാശ് കിട്ടുന്നുണ്ടായിരിക്കും, ജോലി കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ എഴുത്തിൻ്റെയും വായനയുടെയും അല്ലെങ്കിൽ സർഗാത്മക സാഹിത്യത്തിൻ്റെയും നാടകത്തിൻ്റെയും ഒക്കെ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. രണ്ടിലും ഒരുപോലെ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുട്ടികൾ പിന്നെ എഴുത്തിനായാലും സാഹിത്യ രംഗത്തായാലും നൃത്തരംഗത്തായാലും അല്ലെങ്കിൽ പഠിക്കുന്ന രംഗത്തായാലും എല്ലാത്തിലും ഒരുപോലെ അവർ ഏറ്റവും മികച്ചവരാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.